السلام عليكم ورحمة الله وبركاته. ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളിൽ വികലമായ ആശയങ്ങളുള്ളവരാണ് പുത്തൻവാദികളായ ആളുകൾ. അവരവിടെ നിൽക്കട്ടെ. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ പോലും ഉണ്ടായിത്തീരുന്ന വലിയ ഒരു അപകടകരമായ കാര്യത്തിനെ സൂചിപ്പിക്കാനാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പ്രാദേശികമായിട്ട് എല്ലാ പള്ളികളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ ദറസുകളുണ്ട്. പല നാടുകളിൽ നിന്നും വിദേശത്ത് നിന്നും വിദേശീയരായ നമ്മുടെ സ്വദേശക്കാരല്ലാത്ത മുത്തല്ലിമീങ്ങളടക്കം ഉള്ള ആളുകൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദറസുകൾ, ദഅവ കോളേജുകൾ, അറബി കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദറസിലെ കുട്ടികൾ. ആ കുട്ടികൾ നമ്മൾ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അവർ ഹൗദിൽ കളിക്കുന്നത് കാണാം, കുളത്തിൽ കളിക്കുന്നത് കാണാം, ചിലപ്പോൾ പള്ളി വരാന്തകളിൽ കിടന്നുറങ്ങുന്നത് കാണാം, അലക്ഷ്യമായിട്ട് അവർ നടക്കുന്നത് കാണാം. ഇതെല്ലാം കാണുന്ന സമയത്ത് നിയന്ത്രണം വിടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വലിയ തരത്തിൽ അതിനെ ആക്ഷേപിച്ചെന്ന് വരാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു നാട്ടിൽ നിന്നും നമ്മുടെ പ്രദേശത്തേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു 15 ഓ 20 ഓ വയസ്സുള്ള കുട്ടികൾ, നമ്മൾ പരിഗണിക്കേണ്ട പല കാര്യങ്ങൾ അതിലുണ്ട്. ഒന്നാമതായി നമ്മുടെ നാട് അവിടെ ഉള്ള ആളുകളുടെ സംരക്ഷണവും സുരക്ഷിതത്വവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നാട്ടിൽ നിന്നും തൻ്റെ മകനെ അയച്ച വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ രക്ഷകർത്താക്കളുള്ള ഈ കുട്ടി അവൻ്റെ പ്രായത്തിൽ ഉള്ള മറ്റു കുട്ടികൾ ഏതെങ്കിലും കവലകളിലോ അങ്ങാടികളിലോ കലാലയ ജീവിതങ്ങളിലോ ലഹരിയും മറ്റു തിന്മകളുമായി കഴിയുന്ന സമയത്ത് ഈ കുട്ടി ഒരു പള്ളിയുടെ ഓരങ്ങളിൽ വരാന്തകളിൽ ഫുൾ ടൈം ഹിൽമുമായി, കിതാബുമായി, ഖുർആനുമായി, എഴുത്തിക്കാഫുമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുമായി, ദിക്റുകളും സ്വലാത്തുകളും ഒക്കെയായി കഴിയുന്നതിനിടയിൽ ഒരു നേരം പോക്കായി അവനിൽ നിന്നും ആ കുട്ടിയിൽ നിന്നും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിയെ എടാ എന്ന് വിളിച്ചോ അല്ലെങ്കിൽ അതിതീവ്രമായി ആ കുട്ടിയുടെ ഹൃദയം വേദനിക്കുമാർ നാം എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ നിന്നും ഈ പഠനത്തോടോ ദീനി വിജ്ഞാനത്തോടോ ദീനി സംരംഭത്തോടോ ഈ ദീനിനോട് തന്നെ അകൽച്ച വന്നു പോയി കഴിഞ്ഞാൽ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. മുത്തലിമീങ്ങളോട് നമ്മൾ ഇടപെടുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒരു ഉസ്താദിനോട് ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ മുത്തലിമീങ്ങളോട് നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ പോലും ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ മലായിക്കത്തുൽ കിറാം ചിറക് താഴ്ത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുന്ന വിഭാഗമാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന മുത്തലിമീങ്ങൾ. നമ്മൾ സാധാരണക്കാർ പലതരത്തിലുള്ള മഴീഷത്തുമായി നടക്കുന്ന ആളുകളാണ്. രാവിലെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല നാടുകളിൽ പോകുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ആ സമയത്തും റബ്ബിൻ്റെ ദീനും ഹദീസും ഖുർആനും ഇൽമുമായി ആ കുട്ടികൾ പള്ളിയുടെ ഓരങ്ങളിൽ എഴുത്തിക്കാഫുമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയോ സമയം റബ്ബിൻ്റെ ദീൻ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എത്രയോ വലിയ ആലിമീങ്ങളുടെ കിതാബുകൾ നോക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് ആ സമയത്ത് ചെയ്യുന്നത്? ചില പ്രായമെത്തിയ ആളുകളുണ്ട്, അവർ ചെറുപ്പകാലങ്ങളിൽ പള്ളിയിലേക്ക് പോലും വരാത്ത ആളുകളായിട്ട് വലുതാകുന്ന സമയത്ത് പ്രായ കൂടുതലായിട്ട് ഉറക്കം പോലും നഷ്ടപ്പെടുമ്പോൾ അവർ രാവിലെ 3 മണിക്കൊക്കെ ചിലപ്പോൾ പള്ളിയിലേക്ക് വരും. ആ സമയത്ത് പള്ളിയിൽ വരുമ്പോൾ ഈ കുട്ടികൾ 11 മണിക്കും 12 മണിക്കും കിതാബുമായി പഠിച്ചുകൊണ്ട് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ അതിൽ മരുന്ന് കഴിക്കുന്ന കുട്ടികൾ പോലും ഉണ്ടാവും. ആ കുട്ടികളെ കാൽപാദങ്ങൾ കൊണ്ട് തട്ടി എഴുന്നേറ്റ് നിങ്ങൾ മുത്തലിങ്ങളല്ലേ, ഇങ്ങനെയാണോ കിടന്നുറങ്ങേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള സംസാരങ്ങൾ പോലും ചിലരിൽ നിന്നും ഉണ്ടാവാറുണ്ട്. പക്ഷേ അതെല്ലാം അപകടകരമാണ്. ഒരു മുത്തലിമിനെയും നമ്മൾ ഉറങ്ങുന്നത് കണ്ടാൽ കാലുകൊണ്ട് തട്ടി വിളിക്കാൻ പാടില്ല. മുത്തലിമിനെ എന്നല്ല, ഒരു മനുഷ്യനെയും കാലുകൊണ്ട് തട്ടിയിട്ട് വിളിക്കാൻ പാടില്ല. അവനെ കൈകൊണ്ട് വിളിച്ചതേ നിസ്കാരത്തിന്റെ സമയമായി, എഴുന്നേൽക്ക് എന്ന് പറയാം. ഇനി അതിതീവ്രതയോടുകൂടി അത് വളരെ ഉറക്കത്തിന്റെ ചടപ്പിലാണെങ്കിൽ കുറച്ച് മുഖത്ത് വെള്ളം തളിക്കാം, മാന്യമായി തന്നെ മോനെ ഇതാണ് കാരണം എന്ന് പറയേണ്ടതിന് പകരം ആ ഒരു കാര്യത്തെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ഹൗദും കരയിലെ കപ്പെടുത്ത് കളിക്കായിരിക്കും. ഈ ഒരു 15 വയസ്സുള്ള കുട്ടിയായിരിക്കും. ഈ 15 വയസ്സുള്ള കുട്ടി പള്ളിയിലെ കപ്പെടുത്ത് കളിക്കുമ്പോൾ അവന്റെ ഈ ആക്ഷേപിക്കുന്നവന്റെ 15 വയസ്സുള്ള മകൻ അവൻ ഏതെങ്കിലും MDMA അല്ലെങ്കിൽ ഏതെങ്കിലും കഞ്ചാഫിന്റെയോ ലഹരിയിൽ അടിമപ്പെട്ട് ഏതെങ്കിലും കാട്ടിലായിരിക്കും. ആ സമയത്ത് ഈ 15 വയസ്സുള്ള കുട്ടി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഈ തലമുറയിലും ആയിലുമായി പഠിക്കുന്നുണ്ടല്ലോ എന്ന് സന്തോഷിക്കേണ്ടതിന് പകരം അവനെ ഏതോ വലിയൊരു ഉസ്താദായി കണ്ടിട്ട് ആ ഉസ്താദിന്റെ സകല മാതൃകകളും ഈ കുട്ടിയിൽ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ അത് വലിയ അപകടമാണ്. നമ്മുടെ ഈമാനിനെ പോലും തകർക്കാനും തളർത്താനും അത് ആശ്രത്തിൽ പോലും ഈ കുട്ടി വലിയ ആലിമായി വരികയോ അല്ലെങ്കിൽ ഈ കുട്ടി ഇടക്ക് വെച്ച് ഇത് കാരണത്താൽ എൽമ പഠനം മുടങ്ങിപ്പോവുകയോ ചെയ്താൽ മഹേശ്വറയിൽ നമുക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ദർസുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിന് വലിയ ഐശ്വര്യമാണ്. ഒരു മുത്തലിം ഖബർസ്ഥാനുകളിലൂടെ പോയാൽ അത് കാരണമായി ആ ഖബറാളിക്ക് പോലും വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്ന. അതുകൊണ്ട് തന്നെയാണ് പഴയകാലം മുതൽ പല പള്ളികളിലും ദറസുകൾ, പള്ളി ദറസുകൾ ഉണ്ടാകാൻ പ്രധാന കാരണം അവരുടെ ചലനങ്ങൾ നിശ്ചലനങ്ങൾക്കെല്ലാം ഈ ഖബർസ്ഥാനിന്റെ അടുക്കൽ കൂടെയാണ് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തലിമീങ്ങൾ അത് ഭാവിയിലുള്ള നമ്മുടെ ദീനിന്റെ സംരക്ഷകരാണ്. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് ഇടപെടുമ്പോൾ, അവരോട് വാക്കുകൾ പറയുമ്പോൾ എടാ എന്നുള്ള സംസാരം പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് വലിയ അപകടമാണ്. ഒരിക്കൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു സഹോദരൻ എപ്പോഴും നിബിദങ്ങളുടെ അടുക്കൽ എൽമു പഠിക്കുന്ന, ഹദീസുമായി ബന്ധപ്പെട്ട് നിബിദങ്ങളോട് ചേർന്നിരുന്നു, ഖുർആൻ പഠിക്കുന്ന സഹാബിയ. അത് അദ്ദേഹം ആയിഷത്തിന് വരാതെ ഇതിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ വന്നു പറഞ്ഞ പരാതി പറഞ്ഞ സഹോദരനോട് പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു തആല റിസ്ക് തരുന്നത് പോലും ഈ മുത്തലിമായ എൽമു പഠിക്കുന്ന ഈ സഹോദരന്റെ ആ ബറക്കത്ത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് നമുക്ക് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് മുത്തലിമീങ്ങളോട് നമ്മൾ ഇടപെടുമ്പോൾ അത് വലിയ അപകടകരമായ കാര്യമാണെന്നും അവരോട് നമ്മൾ മോശകരമായിട്ടുള്ള സംസാരങ്ങൾ അത് നമ്മുടെ ആഹ്റത്തിനെ നഷ്ടപ്പെടുത്താനും ദുനിയാവിൽ തന്നെ പലതും നഷ്ടപ്പെടാനും കാരണമാണെന്ന ബോധം നമുക്ക് ഓരോ മുഅ്മിനീങ്ങൾക്കും വേണം. പുത്തൻവാദികൾ പലതും പറയും, അവർക്ക് ദുനിയാവും ഇല്ല ആഹ്റവും ചിന്തയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞ് അത് കണ്ടിട്ട് നമ്മളും പറയാൻ തുടങ്ങിയാൽ, എന്തെങ്കിലും തെറ്റ് സിനിമ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് കാരണമായി ആ മുത്തലിമീങ്ങളുടെ പഠനം ചിലപ്പോൾ എഴുന്നേൽക്കുന്ന കാര്യത്തിലൊക്കെ അവർ അലസത കാണിച്ചേക്കാം. മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ടാവും അതിൽ.
അല്ലെങ്കിൽ രാത്രി ഒരുപാട് സമയം പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പിറ്റേന്ന് അത് പഠിച്ച് കേൾപ്പിക്കണമെന്ന് കർശനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ 12 മണിവരെയും 1 മണിവരെയും രാവകളില്ലാതെയും പഠിക്കുന്ന ഒരുപാട് മുത്തലിമീങ്ങൾ. അവരിൽ നിന്നും ആരെങ്കിലും ആണ് നമ്മൾ കുറ്റം പറയുന്നതെങ്കിൽ അത് നമ്മുടെ ആശ്രമം നഷ്ടപ്പെടാൻ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അവർക്ക് മലായിക്കത്തുൽ കിറാമിന്റെ ചിറകിന്റെ സംരക്ഷണം ഉണ്ടെന്ന്. ചിറകിന്റെ സംരക്ഷണം പറഞ്ഞാൽ സുരക്ഷിതത്വം, ചിറക് താഴ്ത്തി കൊടുക്കുന്നു പറഞ്ഞാൽ സുരക്ഷിതത്വമുണ്ട്. മലക്കുകളുടെ സുരക്ഷിതത്വമുള്ളവരോട് നമ്മൾ അതിക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ മലായിക്കത്തുൽ കിറാമിനോടാണ് നമ്മൾ എതിരിടുന്നത്. അവസാനം അതിനെ പ്രതിക്രിയ ചെയ്യുന്നവർ അബ്ബിന്റെ മലക്കുകളായിരിക്കുമെന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു തആല നാട്ടിലുള്ളതും വിദേശികളുമായ എല്ലാ മുത്താലിമീങ്ങളോടും സ്നേഹത്തോടു കൂടി പെരുമാറി നമ്മളെല്ലാവരും മരിക്കും. ആ ഇന്നയ്ക്ക ഈ പള്ളിക്ക് വേണ്ടി, ദർശന് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറിയവരാണ് എന്ന് നമ്മളെ പരിചയം പോലും ഇല്ലാത്ത ഈ മുത്താലിമീങ്ങൾ പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല. അത് കാരണമായിരിക്കാം നമ്മുടെ ആശ്രമം രക്ഷപ്പെട്ടു പോവുക. അതുകൊണ്ട് മുത്താലിമീങ്ങളോട് ഇടപെടുമ്പോൾ നമ്മൾ വളരെ കൂടുതൽ കരുതൽ വേണ്ടതാണ്. അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുക, അവർക്ക് പഠന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ദുനിയാവിൽ ചെയ്യാനുള്ളത്. അതൊക്കെ സ്വതക്കത്തും ജാരിയ ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്നും നിലനിൽക്കുന്ന സ്വതക്കയായി നിലനിൽക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ്. അതിനുവേണ്ടി തയ്യാറാവുക. അല്ലാഹു തആല ഉഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.